തെരഞ്ഞെടുപ്പ് വേളയിൽ ഇപ്പോൾ കേരളത്തിൽ സജീവമായി ഉയർന്നു നിൽക്കുന്ന വിഷയം ശബരിമല പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീംകോടതി വിധിയും അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളുമാണ്. അത് ഇടതു മുന്നണിക്ക് ദോഷകരമായി ബാധിക്കുമെന്ന് പൊതുവെ ഒരു വിലയിരുത്തലുണ്ട്. താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ? എനിക്കങ്ങനെയല്ല തോന്നിയത്. ശബരിമലയിലെ പ്രശ്നം യഥാർത്ഥത്തിൽ എന്താ? ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയുടെ വിധിയാണ്. ബഹുമാനപ്പെട്ട സുപ്രീംകോടതി പറഞ്ഞിട്ടുള്ളത് സ്ത്രീ പുരുഷ സമത്വവുമായി ബന്ധപ്പെട്ട ഭരണഘടന അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നതാണ് ആ വിധിയുടെ കാതൽ. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ ഭരണഘടന വിഭാവനം ചെയ്യുന്ന സ്ത്രീ പുരുഷ ലിംഗ സമത്വത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ്. പക്ഷേ പല സുപ്രീം കോടതി വിധികളും വേറെ ഉണ്ട്, അതൊന്നും നടപ്പിലാക്കാൻ ഇത്ര ആവേശം കാണിച്ചിട്ടില്ല. വേണ്ട, ഞങ്ങൾക്ക് ഈ നിലപാടുള്ളത് കൊണ്ടാണ്. സ്ത്രീ പുരുഷ സമത്വമെന്ന അവിടെയാണ് വ്യത്യാസം. ക്ഷേത്രത്തിൽ പ്രവേശിക്കണമോ വേണ്ടയോ എന്നതല്ല പ്രശ്നം. ക്ഷേത്രത്തിൽ പ്രവേശിക്കണമോ ആചാരങ്ങൾ പാലിക്കണമോ വേണ്ടയോ എന്നുള്ളതല്ല പ്രശ്നം. പക്ഷേ അങ്ങനെ ഇത് ട്വിസ്റ്റ് ചെയ്തതാണ് പ്രശ്നം. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞത് എന്താണ്? സ്ത്രീ പുരുഷന്മാർ തമ്മിൽ വിവേചനം പാടില്ല. ഈ വിവേചനം പാടില്ല എന്ന നിലപാടിനോട് വിയോജിക്കുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ ഇപ്പോഴുണ്ടോ? അല്ല, അതൊക്കെ ശരിയാണ്. അതിനെയാണ് ഞങ്ങൾ, അതാണ് ഞങ്ങൾ ഇന്ത്യയിൽ, കേരളത്തിലെ കണക്കെടുത്താലും ഇന്ത്യയിൽ ആകമാനമുള്ള കണക്കെടുത്താലും വിദ്യാഭ്യാസം ലഭിച്ചിട്ടുള്ള സ്ത്രീകളുടെ ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവർ കൂടുതൽ കൂടുതലായി പൊതുസമൂഹവുമായി ഇടപെട്ട് രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെട്ട് അവരുടെ സവിശേഷമായ വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു സമൂഹമായി സ്ത്രീ സമൂഹം മാറിയിട്ടുണ്ട്. ആ സ്ത്രീ സമൂഹത്തിൻ്റെ അഭിലാഷങ്ങളോടൊപ്പമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ളത് കൊണ്ട് തന്നെ സ്ത്രീ വോട്ടർമാരുടെ ഇടയിൽ വലിയൊരു മാറ്റം ഉണ്ടാകാനിടയുണ്ട് എന്നാണ്. അല്ല, നിയമപരമായി അതെല്ലാം ശരിയായിരിക്കാം, പക്ഷേ വലിയൊരു വിശ്വാസി സമൂഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലും ഉണ്ട്. അവർക്കിടയിൽ വലിയൊരു എതിർപ്പ്, അതായത് അവിടുത്തെ LDFനോടൊപ്പം കഴിഞ്ഞ കാലങ്ങളിൽ നിലയുറപ്പിച്ചിട്ടുള്ള വിശ്വാസി സമൂഹം LDFന്റെ രാഷ്ട്രീയ നിലപാടിനെ കുറിച്ച് നല്ല ധാരണയുള്ളവരാണ്. അപ്പോൾ ആ ധാരണയുള്ളവർ അവർക്ക് ആചാര അനുഷ്ഠാനങ്ങളുമായി അവർക്കുള്ള ബന്ധം മുൻകാലങ്ങളിൽ നിലനിർത്തിയിരുന്നത് പോലെ തന്നെ, മുമ്പ് അവർക്കുണ്ടായിട്ടുണ്ടല്ലോ, നിലനിർത്തിയപ്പോൾ തന്നെ രാഷ്ട്രീയത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള ഒരു തീരുമാനം എടുക്കുമെന്നാണ് കരുതുന്നത്.